ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ത്രീ ടി ഇൻ്റു യു ഓഫ് ടി മൈനസ് വൺ. ഇത് ജൂൺ 2023 മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടിയാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ബാർ എസ്. ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ എഫ് ബാർ എസ് ആണെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ബാർ എസ് ആണെങ്കിൽ, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ, ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു e raised to minus as f bar. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണ്? e raised to minus 3t into u of t minus 1. ഇതിനെ നമ്മൾ ഈ f of t minus a u of t minus a ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. അത് കൺവെർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? e raised to minus 3 into ഈ t യുടെ സ്ഥാനത്ത് ഒരു മൈനസ് 1 കൂട്ടി ഒരു മൈനസ് 1 ചെയ്ത് പ്ലസ് 1 into u of t minus 1. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ, ഇവിടെ ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. ഇവിടെ ഏത് ഫോർമുല ഉപയോഗിച്ച്? എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എം. ആ ഫോർമുല ഉപയോഗിച്ച് ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ത്രീ, ഇത് രണ്ടായിട്ട് തിരിച്ചു. ഇനി അത് ഇ റേസ് ടു മൈനസ് ത്രീ കോൺസ്റ്റന്റ് പുറത്തെടുത്തു. പുറത്തെടുത്ത് ബാക്കി എന്താണുള്ളത്? ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ്. ഇത് നമ്മുടെ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നേരത്തെ നമുക്ക് ടിയുടെ കൂടെ വൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ മൈനസ് ത്രീ ത്രീ ടിയുടെ കൂടെ വൺ ഉണ്ടായില്ല. അപ്പൊ ആ വൺ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു മൈനസ് വൺ ചെയ്ത് പ്ലസ് വൺ ചെയ്തു. അപ്പൊ ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ടി മൈനസ് വൺ യു ഓഫ് ടി മൈനസ് വൺ. ഇനി ഇതിൽ എ എന്താണെന്ന് നോക്കിയേ, എ ഈസ് ഈക്വൽ ടു വൺ. ഇനി എഫ് ഓഫ് ടി എന്തായിരിക്കും? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ത്രീ. എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ത്രീ ടി ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ത്രീ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ എസ് പ്ലസ് ത്രീ. ഇനി നമുക്ക് പ്രോപ്പർട്ടി കൊടുക്കാം. പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദെയർഫോർ ഇവിടെ e raised to minus 3 into Laplace transform. e raised to minus 3 constant ആണ് പുറത്തെടുത്തു. അപ്പൊ e raised to minus 3 into t minus 1 u of t minus 1 is equal to നമുക്ക് e raised to minus a is f bar s ആണ്. അപ്പൊ ഇവിടെ e raised to minus 3 constant ഉള്ളതാണ്. e raised to minus a is a എത്രയാണ്? a 1 ആണ്. അപ്പോ minus s into f bar s എത്ര കിട്ടിയത്? ഇതാണ് നമ്മുടെ f bar s. That is equal to 1 by s plus e raised to minus 3 into e raised to minus s into 1 by s plus 3. ഇനി ഒന്നുകൂടി വേണം സിംപ്ലിഫൈ ചെയ്യാം. e raised to minus 3 plus s plus s into 1 by s plus 3. ഇങ്ങനെ എഴുതാം. e raised to minus of 3 plus s. e raised to minus of 3 plus s into 1 by s plus 3. അപ്പോൾ നമുക്ക് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ച പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ബാർ എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ബാർ എസ്. ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ബാർ എസ് ആണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലം ഇ റേസ് ടു മൈനസ് ത്രീ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. അവിടെ നമുക്ക് യു ഓഫ് ടി മൈനസ് വൺ വന്നതുപോലെ തന്നെ ആ ത്രീ ടിയുടെ കൂടെ ഒരു മൈനസ് വൺ ഉണ്ടാക്കണം. അപ്പൊ അതിനെന്ത് ചെയ്തു? നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ആ മൈനസ് ത്രീ ടിയിൽ ടിയുടെ കൂടെ ഒരു വൺ കുറച്ചു, വൺ കൂട്ടി. മൈനസ് ഓഫ് ത്രീ ടി മൈനസ് വൺ പ്ലസ് വൺ. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. അത് ഇ റേസ് ടു മൈനസ് ത്രീ കോൺസ്റ്റന്റ് ആണെന്ന് മാറ്റി വെച്ചു. ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ത്രീ ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. ഇത് നമ്മുടെ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് ത്രീ ടി കിട്ടും. എ നമുക്ക് എന്ത് കിട്ടും? എ നമുക്ക്
അപ്പൊ എഫ് ഓഫ് ടി എന്നുള്ളത് ഇ റേസ് ടു മൈനസ് ത്രീ ടി കിട്ടുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ത്രീ ടി എന്താണ്? വൺ ബൈ എസ് പ്ലസ് ത്രീ, വൺ ബൈ എസ് പ്ലസ് ത്രീ. അപ്പൊ നമുക്ക് എഫ് ബാർ എസ് കിട്ടി. ഇനി നമുക്ക് ഫോർമുലയിൽ കൊടുക്കാം. ഫോർമുലയിൽ കൊടുക്കാനായിട്ട് എഫ് ബാർ എസ് നമ്മുടെ കയ്യിലുണ്ട്, എയും നമ്മുടെ കയ്യിലുണ്ട്. ദെയർഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ എന്നുള്ളതിൽ ഇ റേസ് ടു മൈനസ് ത്രീ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ബാർ എസ്. അപ്പൊ ആ എക്ക് പറഞ്ഞ് നമ്മൾ വൺ കൊടുത്തു. അപ്പൊ ഇ റേസ് ടു മൈനസ് എസ് കിട്ടി. എഫ് ബാർ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ എസ് പ്ലസ് ത്രീ. അപ്പൊ ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് ത്രീ. ഇനി ഇത് രണ്ട് നമുക്ക് ഒരുമിച്ച് ചേർത്ത് എഴുതാം. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് നെ ഇ റേസ് ടു മൈനസ് ഓഫ് ത്രീ പ്ലസ് എസ് എന്ന് എഴുതാം, ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് ത്രീ. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഇ റേസ് ടു മൈനസ് ഓഫ് ത്രീ പ്ലസ് എസ് ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് ത്രീ എന്നാണ് നമുക്ക് ഫൈനൽ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇത് എന്ന് ചോദിച്ചതാണ്? ജൂൺ 2023 മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കിട്ടി ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.